Assalamu alaikum, dear students. We have completed our first and second chapter. Let's start third chapter. Complete the table. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പാഠം കംപ്ലീറ്റ് ദ ടേബിൾ എന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ലോജിക്കൽ രീതിയിൽ കുറച്ച് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അവ നോക്കി അടുത്ത ഭാഗങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു ഗെയിമാണ് നമുക്കുള്ളത്. പാഠത്തിന്റെ പേര് കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്കിവിടെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ക്ലിക്ക് ഓൺ ദ സ്യൂട്ടബിൾ ഐറ്റം ഫ്രം ദ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ നിന്നും ഇങ്ങോട്ട് സ്യൂട്ടബിളായ ഐറ്റം ക്ലിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഗെയിമാണ്. ജി കോംപ്രസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗെയിം സെലക്ട് ചെയ്യുക. നമ്മളോട് പറയുന്ന നിർദ്ദേശം, ദ ഐറ്റംസ് ഗിവൺ അബോ ആർ അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. ഇവിടെ ഒരു ലോജിക്കൽ സീക്വൻസിലാണ് ഈ ഐറ്റംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒബ്സേർവ് ദം, അതിനെ നമ്മൾ നിരീക്ഷിക്കുക. യു ഹാവ് ടു കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബേസ്ഡ് ഓൺ ദിസ്. നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷം മുകളിൽ കൊടുത്തതിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ളത് കൂടി ഫിൽ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഇത്. നമ്മൾ ആദ്യമായി ജി കോംപ്രസ് ഓപ്പൺ ചെയ്യണം. അതിന് അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ സ്യൂട്ട്, ജി കോംപ്രസ്. ഈ രൂപത്തിൽ നമുക്ക് ജി കോംപ്രസ് ഓപ്പൺ ചെയ്യാം. ഒന്നുകൂടി, അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷണൽ സ്യൂട്ട്, ജി കോംപ്രസ്. ഇനി നമുക്ക് ഗെയിം സെലക്ട് ചെയ്യണം. അതിന് ഗോ ടു ഡിസ്കവറി ആക്ടിവിറ്റീസ്, ഗോ ടു ഡിസ്കവറി ആക്ടിവിറ്റീസ്, ഇതാണ് ചിഹ്നം. ഗോ ടു ഡിസ്കവറി ആക്ടിവിറ്റീസ്, മിസ്ലീനിയസ് ആക്ടിവിറ്റീസ്, അൽഗരിതം. ഈ രൂപത്തിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ചില കമ്പ്യൂട്ടറുകളിൽ മലയാളമായിരിക്കും. അപ്പോൾ അതിനുള്ള ചെറിയ ലിംഗ്വിസ്റ്റിക്കലി ആയിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം, സെലക്ട് ചെയ്യാം. കണ്ടുപിടിക്കാമോ? പലതരം കളികൾ, അൽഗരിതം. ഏതാനും ദിനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അവ ക്രമപ്പെടുത്തിയതിന്റെ പ്രത്യേകതകൾ നിരീക്ഷിക്കും. എന്ത് പ്രത്യേകതയാണ് കാണാൻ കഴിഞ്ഞത്? ഇനി രണ്ടാമത്തെ വരി പൂർത്തിയാക്കാൻ ആവശ്യമായവ താഴത്തെ വരിയിൽ നിന്നും ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കും. ഇതാണ് നമ്മുടെ ഗെയിമിന്റെ നിർദ്ദേശം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സഹായം കിട്ടും. മുകളിലെ വരിയിൽ ഏതാനും ദിനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അവ ക്രമപ്പെടുത്തിയതിന്റെ പ്രത്യേകതകൾ നിരീക്ഷിക്കും. എന്ത് പ്രത്യേകതയാണ് കാണാൻ കഴിഞ്ഞത്? ഇനി രണ്ടാമത്തെ വരി പൂർത്തിയാക്കാൻ ആവശ്യമായവ താഴത്തെ വരിയിൽ നിന്നും ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കും. ഇവിടെ കണ്ട ഒന്നാമത് നമ്മുടെ ഈ ഗെയിമിന്റെ ലക്ഷ്യം മൗസ് നീക്കുകയും അമർത്തുകയും ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കാനാണ്. അതുപോലെ നമ്മുടെ ഗെയിമിന്റെ മറ്റൊന്ന് യുക്തി ചിന്താ പരിശീലനം, ലോജിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത് ഉപയോഗക്രമം, പട്ടികയിൽ നിന്ന് അടുത്ത ചിഹ്നം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് നമുക്ക് നിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇവിടെ അറേഞ്ച് ചെയ്ത രീതി നോക്കുക. ഇവിടെ ബോൾ, ഐസ് ക്യൂബ്, കപ്പ്, ഐസ് ക്യൂബ്, ഇനി എന്തായിരിക്കും? താഴെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ബോൾ ആണ് ആൻസർ. ഇനി എന്തായിരിക്കും? ഒരു ബോൾ കൂടി. ഇങ്ങനെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി, ഇനി എന്തായിരിക്കും? രണ്ടെണ്ണം ഒരേ ഐറ്റം വന്നാൽ പിന്നെ ഐസ് ക്യൂബ്. അടുത്തത് വന്നു. ഇനി എന്തായിരിക്കും ഇവിടെ വരിക? നെക്സ്റ്റ് തെറ്റാണ്. വീണ്ടും ഒരു എഗ്ഗ്.
നെക്സ്റ്റ് എന്തായിരിക്കും? ഇനിയും ഇത് നോക്കാം. കപ്പ്, ഐസ് ക്യൂബ്, കപ്പ്, ബോൾ, കപ്പ്. വീണ്ടും എന്തായിരിക്കും? ഐസ് ക്യൂബ്, കപ്പ്, ബോൾ. ഈ രൂപത്തിൽ ചെയ്യാനുള്ള ഗെയിമാണ്. കഴിഞ്ഞാൽ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പിന്നോട്ട് പോവാം. എക്സിറ്റ് ബട്ടണിൽ അല്ലെങ്കിൽ പവർ ഓഫ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതെ തീർച്ചയായും എന്ന് സെലക്ട് ചെയ്താൽ ഓഫ് ആകുന്നതാണ്. താങ്ക് യു ആൾ. അസ്സലാമു അലൈക്കും.